ബാബാ ഇപ്പൊ കേക്കാമോ, ഇവിടെ കുറച്ച് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. പോസ്റ്റാ? പോസ്റ്റ് ഒന്നും ആക്കില്ല ഭായി, ഞാൻ എത്തിക്കോളാം. പോസ്റ്റാ? എവിടെ പോസ്റ്റ്? ഫോണിൽ പറഞ്ഞതാ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞിരുന്നാ? ഇല്ല, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞേ. എന്തോന്ന്? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞേ. ആ ഞാനും കേട്ടു. ഏ ഞാൻ പറഞ്ഞൊന്നുമില്ല, നിങ്ങക്ക് തോന്നിയായിരിക്കും. അച്ഛൻ പോസ്റ്റ്? എവിടെ പോസ്റ്റ്? അച്ഛൻ പോസ്റ്റ് എന്ന് പറഞ്ഞ ബിധുവൻ നെട്ടി, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കിയതാ. ഇട, നിനക്കൊക്കെ എന്തിന്റെ കേടാടാ? പോസ്റ്റ് എന്ന് പറഞ്ഞപ്പോ അച്ഛൻ നെട്ടിന്ന് എന്തിനാ? പറയട്ടെ, എന്തിനു പ്രശ്നം ഉണ്ടോ? ആ ഒരു പോസ്റ്റിന് തലയിലൂടെ ഞാൻ മരിച്ചു, അങ്ങനെ ഞാൻ സ്വപ്നം കണ്ട്. എടാ നിനക്കൊക്കെ ഇതിനുള്ള പ്രശ്നം ഉണ്ടോ? ഇനി വീട്ടിൽ പോസ്റ്റ് എന്നൊരു വാക്കൊരാളും മിണ്ടി പോയി കഴിഞ്ഞാ. ആ പോസ്റ്റ് മാത്രമല്ലോ, അതോ പോസ്റ്റ് ബോക്സ് പോസ്റ്റ്മാൻ എന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ? എടാ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നീ തറുതല തറുതല പറയരുതെന്ന്. നീ പറയില്ല പറയില്ല, ബാക്കി വണ്ടി മൊത്തം നീ കഴുകിട്ട് വന്നാ. എന്റെ അച്ഛനെ എന്ത് പറ്റി? അറിയോ, അല്ല മൊത്തം വണ്ടി കഴിക്കോ, അല്ലെങ്കിൽ എന്നെ കൊല്ലി. എന്താ ഇവിടെ വന്ന് നിക്കുന്നതെന്ന്? നിങ്ങക്ക് എന്താ ഒരു മൂഡ് ഓഫ്? മൂഡ് ഓഫാ? എന്താ മൂഡ് ഓഫ്? നിങ്ങളുടെ പ്രശ്നം എന്തുവാ? എന്താ പ്രശ്നം? അഭി ഒന്ന് പറഞ്ഞല്ലോ. എന്ത്? നിങ്ങൾ ഒരാവശ്യമില്ലാതെ പ്രകാശനോടും അബിയോടും ഒക്കെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്തുവാ കാര്യം? ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല. പിന്നെ എന്നിട്ടാണ് ആ ചെറുക്കൻ അവിടെ വന്നിരുന്ന അവന്റെ ചെവിക്ക് പിടിച്ച് കിഴിക്കുന്ന് പറഞ്ഞ കാര്യുന്നത്? എനിക്കിത്തിരി സമാധാനം തരൂ. ഞാനേ അവന്റെ അച്ഛനാണ്, പിള്ളേര് വികൃതി കാണിച്ചാൽ ചിലപ്പോ ചെവിക്കിട്ട് കിണുക്കിയെന്നും ചൂരിൽ വെച്ച് രണ്ടടി അടിച്ചെന്നും വരും. പോസ്റ്റ് എന്ന് പറഞ്ഞതാണോ വികൃതി? നീ പോയേ. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്ക് എന്ത് പ്രശ്നം? ആ നിങ്ങൾ പറയാം എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. അപ്പൊ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. രണ്ട് ദിവസമായി നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ കാര്യം? ഒന്ന് പോവാവോ? ഇപ്പൊ ഞാൻ പോവാ, പക്ഷെ കാര്യം എന്താണെന്ന് അറിയുന്നേരം നിങ്ങളെ പോസ്റ്റ് എന്നെ വിളിക്കുള്ളൂ. ഞാൻ ആവശ്യമില്ലാതെ പണിക്ക് നിൽക്കല്ലേ. എന്നാ പോസ്റ്റ് ആയിട്ട് ഇവിടെ നിന്നോ. ആ മോനേട്ടാ, എനിക്ക് ജോലി കിട്ടി. ജോലി ഒന്ന് കിട്ടട്ടെ. സാർ, പോസ്റ്റർ ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ പോസ്റ്റ് ചെയ്യായിരുന്നു. പോസ്റ്റാ? വാക്കിനിന്റെ ഒരു പോസ്റ്റർ ആണ് സാർ. ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. സാർ പോസ്റ്റ് ചെയ്യട്ടെ? സാർ പോസ്റ്റ് ചെയ്. അവളെങ്ങനെ പോസ്റ്റ്മാനെ കണ്ട എന്റെ അവസാനമാണ്. ആ പോസ്റ്റ്മാനെ ഞാനങ്ങൾ കൊന്നുകളഞ്ഞ എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ ചിന്തിച്ചു വിടണത്? ആ അച്ഛാ, എന്താടാ ആരും നോക്കി നിക്ക? ഞാൻ കുറച്ചു നേരം അകത്തിരുന്നപ്പോ ഞാൻ പുറത്തൊന്നും നിന്നുള്ളു. അതിനാ ചുള്ളി കേറിയില്ലല്ലോ, ജോലി കഴിഞ്ഞു വന്ന് നിക്കല്ലേ. എടാ ജോലി കഴിഞ്ഞു വന്ന അകത്ത് തന്നെ ഇരിക്കണമെന്ന് വല്ല നിർബന്ധം വല്ലതും ഉണ്ടോ? എനിക്ക് ഇവിടെ നിക്കണമെന്ന് തോന്നി ഞാൻ വന്ന് നിന്നു. അതൊരു വല്ലാത്ത തോന്നലേ പോയി. നിനക്ക് ഇവിടെ ഞാൻ നിക്കാൻ ഇഷ്ടപ്പെടില്ല, ഞാൻ പോയേക്കാത്ത കഷ്ടമാണത്. ഇത് എവിടെയാണോ ഈ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? വല്ല ഹോട്ടലിൽ എങ്ങനെയാണോ ഈ സമാധാനമായിട്ട് ഇരിക്കാറില്ലേ മനുഷ്യ? ഇവിടെ തീ നിന്ന് നിൽക്കുമ്പോഴാണ്. തോന്നത്തിന് ഈ തീ എല്ലാം കൂടെ തിന്ന ഹോട്ടലിൽ പോയാലും വേറെ അറിഞ്ഞ് ഭക്ഷണം കഴിച്ചൂടെ? ഇങ്ങനത്തെ സമയത്ത് ഒരുമാതിരി വിറ്റടിക്കല്ലേ വക്കീലേ. എന്റെ മോനാ, ഇന്ന് അവധിയല്ലേ, നാളെ അവധിയാണ്. ഈ രണ്ട് ദിവസം എന്തായാലും പോസ്റ്റ് പോകാൻ പറ്റില്ലല്ലോ. തനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കൂടെ? സമാധാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ മനുഷ്യനെ ടെൻഷൻ അടിച്ചിരിക്കണത്. മോനം തന്നെ അല്ലേ പറഞ്ഞ തന്റെ ഓഫീസിലും വീട്ടിലും ഒക്കെ ആൾക്കാർ തന്റെ ടെൻഷൻ കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കണത്. ആ അതൊക്കെ ശരിയാണ്, പക്ഷെ ഈ പോസ്റ്റ്മാൻ്റെ ഈ പോസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന് ടെൻഷനാണ്. നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കേ, നാളെ ഫാമിലിയൊക്കെ ആയിട്ടൊരു വൺ ഡേ ട്രിപ്പ് പോ, മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് വാ. അപ്പം മറ്റന്നാളോ? മറ്റന്നാൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ആ ഒന്ന്, ആവണിയും പോസ്റ്റ്മാനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു ദിവസം താൻ മനസ്സിൽ പാകപ്പെടുത്തി വെക്കുക, എന്തും സംഭവിക്കും. അയ്യോ അത് റിസ്ക്കാണ്. നെക്സ്റ്റ് ഓപ്ഷൻ? നെക്സ്റ്റ് ഓപ്ഷൻ താൻ നമ്മുടെ പോസ്റ്റ്മാനെ ഒന്ന് നേരിട്ട് പോയി കാണണം. പറ്റുമെങ്കിൽ അയാളിലേക്ക് കുറച്ച് പൈസയും പിടിപ്പിക്കുക. ഇവിടെ നടന്ന യാതൊരു കാര്യം കമാന്ന് ആവണിയോടെന്നല്ല ഒരാളോട് ഇയാൾ മിണ്ടാൻ പാടില്ല. ഐഡിയ കൊള്ളാം,
പക്ഷെ എന്റെ കൂടെ വക്കീലും കൂടെ വരും ഒരു ധൈര്യത്തിന്. അയ്യോ, എനിക്ക് രണ്ടു ദിവസം ഭയങ്കര തിരക്കാണ് അവിടെ. കോടതിയിൽ നിന്ന് തിരിയാൻ സമയമില്ല. താൻ തന്നെ ഒന്ന് പോയിട്ട് ചെയ്യല്ലേ നല്ലത്. എന്റെ പൊന്നെ, അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. വക്കീൽ എങ്ങനെയെങ്കിലും വന്ന. ശരി ശരി ശരി, ഞാൻ വരാം. നമുക്ക് ഒരുമിച്ച് പോവാം. എന്റെ ജീവിത പ്രശ്നമാണ്. ആയിക്കോട്ടെ, ഞാൻ വരാന്നേ. തന്റെ ഏത് കാര്യത്തിനും ഞാൻ കൂടെ നിൽക്കാത്തത്. എല്ലാത്തിനും ഞാനുണ്ടാവും. ഇപ്പോഴാണ് വക്കീൽ ഒരു സമാധാനമായത്. സത്യം പറയാലോ, വക്കീലിനോട് സംസാരിക്കുമ്പോഴും മനസ്സിനൊരു സമാധാനം ഉള്ളത്. ഒരുപാട് പേര് പറയാറുണ്ടോ അത്? ആണല്ലേ. എന്നാ വക്കീലെ, വക്കീൽ പറഞ്ഞ പോലെ ഞാൻ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാം. പറ്റുകയാണെങ്കിൽ പുറത്തെവിടെയെങ്കിലും ഒന്ന് പോയി ഒന്ന് കറങ്ങാം, മൈൻഡ് ഒന്ന് റിഫ്രഷ്ഡ് ആവട്ടെ അല്ലേ? അത്രേ ഉള്ളൂ. യെസ് യെസ് യെസ്. ഹലോ പോസ്റ്റ്, നിങ്ങൾ ഇത് ആരോടും പറയാതെ എവിടെ പോയതാ? ഈ നേരത്തെ എന്നെ എന്താ വിളിച്ച? പോസ്റ്റ് എന്ന്. നീ എന്നെ ഇനി പോസ്റ്റ് എന്നോ പോസ്റ്റ് മാൻ എന്നോ പോസ്റ്റ് കേളെന്നോ എന്ത് വേണമെങ്കിൽ വിളി. അപ്പൊ പോസ്റ്റ് എന്ന് വിളിച്ചാലും നിങ്ങളുടെ പ്രശ്നം തീർന്നോ? എനിക്കെന്ത് പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഒരെണ്ണം കഴിയുമ്പോ അടുത്തടുത്തായിട്ട് വരയാണല്ലോ ഈശ്വര. ഇങ്ങനെ എപ്പോഴും എപ്പോഴും വിളിച്ചു ചോദിച്ചാൽ എൻ്റെ അടുത്ത് തരാൻ കാശൊന്നുമില്ല. പൈസ അയച്ചിട്ടുണ്ട്.